കേട്ടോ, നിനക്ക് വന്നിട്ട് സ്നാക്സ് ഉള്ളിൽ നിന്ന് തിന്ന് കേട്ടോ. നല്ല കുട്ടി, ഈ ചേട്ടൻ ഇച്ചിരിയെങ്കിലും ബാക്കി വെക്കാൻ തോന്നിയ എവിടെ? അതെ, വീട്ടിൽ തന്നെ നീ വെച്ചിന് ബാക്കിയാണ് ഞങ്ങൾ കഴിക്കണേ. സ്കൂളിൽ കൊണ്ടുവന്നെങ്കിലും നേരെ കഴിക്കട്ടാ. രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്ന അപ്പം വല്ലതും ബാക്കി ഉണ്ടോ? എടാ വീണ്ടാത്തൊന്ന് കേട്ട നീ സമാധാനപ്പെട്. എടാ ഒരു കഴിഞ്ഞിട്ടാ വിഷ്ണു ചേട്ടാ, ചേട്ടൻ ഈ സ്കൂട്ടർ കിട്ടിയപ്പോ ചേട്ടൻ ഇത്ര അഹങ്കാരായി. അപ്പൊ വലിയ സ്കൂട്ടർ വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ ചേട്ടന്റെ പൊങ്ങിപ്പോയാനേ, നിലത്തൊന്നും നിക്കില്ലായിരുന്നു. പൊങ്ങിപ്പോയാനാ? ഓടി, എനിക്ക് അമ്മ അടുത്ത വർഷം അടിപൊളി ബൈക്ക് എടുത്തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഷൈൻ ചെയ്യണം, നോക്കിയോ. എടാ ഞാൻ വണ്ടിയുടെ കീ ഒന്ന് തന്നെ. എന്തിനു? നോക്കട്ടെ. ഞാനേ ഈ വണ്ടി പയ്യെ റോഡ് വരെ ഒന്ന് ഇറക്കിട്ട് വരാം. നമുക്ക് റോഡിലൊക്കെ പിന്നെ ഇറക്കാം. മോള ആദ്യം വണ്ടി ഇറങ്ങിക്കേ. എന്തോ ഞാൻ രാവിലെ ആ കൂടി 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുള്ളൂ. കുറച്ച് വരുന്നുണ്ട് വീട്ടിൽ പോകാനുള്ളതാണ്. അതിന്റെ ഇടയിൽ എങ്ങാനും പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാ മക്കളെ. ലേച്ചു ഇറങ്ങിക്കേടി. നിനക്ക് ആ കൂടി ബാലൻസ് ഒന്നും ഇല്ല. ഇവിടെ പാറമടയിൽ നിന്ന് ഇടയ്ക്ക് ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുള്ളതാണ്. ശരിയാണ്, നീ ഇറങ്ങി ലച്ചു. എടാ ഇടയ്ക്ക് അടിച്ചാൽ എനിക്ക് ബാലൻസ് കിട്ടും. ശരിയാവത്തില്ല, മോള് ഇറങ്ങി. ഒരു ആർക്കു വേണേ വണ്ടി. അമ്മൂരിമ്മ ഞാൻ പറയും, വേറെ വണ്ടി മേടിച്ചു തരാ. അപ്പൊ നീ നിന്റെ പാട്ട് വേണേ കുറച്ചുകൂടെ പോയാ മതിട്ടാ. ഡേഡി എന്റെ വണ്ടി ചവിട്ടണല്ലോ. എന്ത് എന്തോ നടന്ന് സ്കൂളിൽ പോയി നടന്ന് ബലം ഉണ്ടാക്കണം. എന്താ നോക്കച്ച വണ്ടി ഓടിക്കാൻ തന്നെ താക്കോട്ട് കൈ പിടിച്ചേക്കണ്. ഞാൻ കൊടുക്കൂല, ഒന്നാമതിനകത്ത് പെട്രോൾ കുറവാ. ഞാൻ ഈ റോഡ് വരെ പോയിട്ട് വരാന്ന് വെച്ചാ പറഞ്ഞേ. ഡേയ് അവള് റോഡ് വരെ പോയിട്ട് പെട്ടെന്ന് വരും, ഞാൻ താക്കോലോട്. അങ്ങനെ ഇപ്പൊ അവളെ ഓടിക്കണ്ട, താക്കോല് മേടിച്ചാ. വെള്ളം ഉണ്ടാക്കണ്ട, രാവിലെ ഞാൻ താക്കോല് എടുത്ത് തരാം. നിനക്ക് ഇവിടെ ഒക്കെ ഓടിക്കാം. മോള് വിഷമിക്കണ്ട കേട്ടോ, ഈ അനുജം പഠിച്ച് വലിയൊരാളാവുമ്പോ മോൾക്ക് ഒരു സ്കൂട്ടറല്ല വലിയൊരു കാറ് തന്നെ മേടിച്ചു തരും. ഉത്സവപ്പുറമേന്ന് വെലും വെക്കുന്ന ആൾക്കാരുടെ കൊറേ കാണുക. മോൾക്ക് വിഷമായോ? അയ്യോ പാവം. അച്ഛാ ഇവിടെ തടങ്ങിയിരിക്കാൻ പറ. ചുമ്മാ എന്റെ അടുത്ത് വഴിക്കിന് വേണ്ടി വരുവാണേ. എന്താടി നോക്കി പഠിപ്പിക്കണ? നിന്നെ ചന്ത നോക്കുക ചകിരിത്തലയെ. എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നിന്നെ അങ്ങനെ വിളിക്കായിരുന്നു. ചകിരിത്തല നിന്റെ അച്ഛൻ. സോറി ചാ. ഇതേ ഒരുപാട് കളിക്കാൻ നിക്കല്ലേട്ടാ. അച്ഛൻ ഞാൻ ഇതുവഴി മിണ്ടാതെ പോയത്, ഇവളെ എന്നെ മെക്കിട്ട് കയറിയത്. നിനക്ക് എന്ത് മര്യാദ? അച്ഛൻ ഞാൻ ഇവിടെ മര്യാദയ്ക്കല്ലേ നിന്നേ, ഇവര് നോക്കിയത് കുറ്റായി പോയി. എന്ത് അവക്ക് നിന്നെ നോക്കിക്കൂടാ? പറഞ്ഞല്ലോ നീ എന്നിട്ട് അവളെ കൈപിടിച്ച് തിരിച്ചത്. എന്റെ വണ്ടിയിൽ ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ടായിരുന്നു. മനപ്പുറം തന്നെ ഇവൾക്ക് ഓടിക്കാൻ കൊടുക്കാണ്ടിരുന്നു. രാവിലെ എണീറ്റ് ഓടിക്കാൻ പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചതാ. അത്രയ്ക്ക് വാശി പാടില്ലല്ലോ, തോടാൻ കൊടുക്കില്ല അവൾക്ക്. ചേട്ടന് ഇപ്പൊ കളിക്കുന്നതാണ് വാശി. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചേട്ടന്റെ സ്കൂട്ടറിൽ ചേച്ചിക്ക് തൊടാനായിട്ട് ഒരു അവകാശം ഇല്ലെന്ന് പറയാനിട്ട് ചേട്ടന്റെ അവകാശം എന്താ? പറയേ ചേട്ടന്റെ അവകാശം എന്താ? അത് വേണ്ട, ചേട്ടൻ ഈ സ്കൂട്ടർ വാങ്ങിച്ചെന്താരാ? പറയേ ആരാ വാങ്ങിച്ചെന്ന് പറയേ. സ്കൂട്ടർ വാങ്ങിച്ചു ഞാൻ.
അപ്പൊ നിനക്ക് എന്താ അധികാരം ഇവിടുത്തെ വണ്ടി തുടരണെന്ന് പറയാം? നിനക്ക് എന്താ അധികാരം? തങ്ങൂർ ഇല്ല ഞാൻ തരില്ല. തങ്ങൂർ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അയ്യോ, അവന് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണല്ലോ മീറ്റിംഗ്. ഇനി ഒരാള് കളിക്കാൻ നിൽക്കലാട്ടാ നീ. ഞാൻ കൊടുക്കൂല. അച്ഛനക്ക് താക്കോല് മേടിച്ചോ. താക്കോല് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യം പുറത്തു പോകാനുള്ള. ശരി, അവൻ പോയിക്കോട്ടെ. പക്ഷെ ഒരു റൗണ്ട് എനിക്ക് ഓടിക്കാൻ തന്നിട്ട് അവൻ പോയിക്കോട്ടെ. അവള് ഒരു റൗണ്ട് ഓടിച്ചിട്ട് നിനക്ക് തരും. നീ കൊടുക്കാൻ പറ്റില്ല. ചേട്ടാ, ചുമ്പോ വാശി എടുക്കല്ലേ. അച്ഛൻ പറയുന്ന മര്യാദയ്ക്ക് കേട്ടോ. കേക്ക് ചേച്ചി, ചേച്ചി നിനക്ക് ഇത്ര വാശി പാടില്ല. നീ ഒരു പെൺകുട്ടിയാ. നീ പോടാ കുണിച്ചേട്ടാ, നീ ഉള്ള സമയങ്ങളെ പോയെ. ചേട്ടാ അവിടെ നിക്ക. ചേട്ടൻ ഈ ഗേറ്റിന്റെ പുറത്തേക്ക് പോകണമെങ്കിൽ ചേച്ചി ഒരാണ്ട് ആ സ്കൂട്ടർ എടുക്കുന്നത് ചേട്ടൻ പോപ്പില്ല. നീ താക്കോലിംഗ കൊന്നാലും നടത്തില്ല, പോടി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. പോരെ, ഇവിടെ ഇരിക്കുക. നീ അവിടെ അച്ഛ അത് വാശി കണ്ടോ? നിനക്ക് വാശി ഉണ്ട്, പോടുന്നു. ജോലിയായിട്ട് സമ്മതിക്കൂല. നീ വണ്ടി താക്കോലിംഗ. പിന്നെ വണ്ടിയുടെ കീ ആരാല? പോടി, വണ്ടിയുടെ കീ ആണോ അവൾക്ക്? ഇനി എന്തെങ്കിലും ആവശ്യം എടുത്ത് പാട്ടോ. എന്തോന്നടേ ഇത്? എന്തായാലും ഈ പ്രശ്നം ലച്ചു ചേച്ചി അങ്ങനെ വിടില്ല, ഉറപ്പാ. ഇവിടെ എന്താ അതും കണ്ടു പിടിച്ചോണ്ടിരിക്കുന്നത്? അല്ല ഇപ്പൊ നീ എന്തോ ലച്ചു ചേച്ചിയോട് നോക്കുന്നേ. അല്ല ഇപ്പൊ നീ എന്തോ തന്നെ മുടിയഞ്ചേട്ടനോട് നിക്കണ. അത് എടി വേറെ എന്തിനടി? അതെ, പെൺകുട്ടികളുടെ ആവശ്യം ആദ്യം അംഗീകരിക്കണ്ടേ, കുടുംബത്തിലാണ്. അത് മനസ്സിലാക്കിക്കോട്ടാ. ആ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അടുക്കളയ്ക്ക് ജോലിക്ക് അറിയാ? അടുക്കളയിലെ പണിയായിട്ട് ഓഫീസിലെ കുറെ ഫയലും ഉണ്ട്, അത് നോക്കണം. ഒഴിച്ചുകൂടി ട്യൂഷന്റെ കാര്യം ചോദിച്ചായിരുന്നാ. രേഷ്മ പോണടുത്ത് ട്യൂഷൻ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്ന പറഞ്ഞ. അമ്മേ, ചായ എടുത്തു കുടിക്കടാ. കപ്പ് എടുക്ക, അവിടെ നിന്ന് കപ്പൊന്ന് കഴുകണേ. ചായ കുടിച്ചോ. അമ്മേ ദേരിക്കണം, ഒഴിച്ചു കുടിച്ചോ. അമ്മ അതില്ലേ, അടുത്ത ആഴ്ച രണ്ടു ദിവസം ഞാൻ പ്രോഗ്രാമിന് പോവേ. അമ്മേ ഞാനേ രേഷ്മ എടുത്ത് ട്യൂഷൻ അന്വേഷിച്ചിട്ട് വരാട്ടോ. നീ പോയി അന്വേഷിച്ചിട്ട് വാടി. ഞാൻ ചായ കുടിച്ചിടുവാ. എന്തൊടക്ക്, അവള് കാരണം അവന് പോകേണ്ടടുത്ത് പോകാൻ പറ്റിയില്ല. അവക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അവന് പോവായിരുന്നല്ലേ. അവക്ക് പിന്നെ വണ്ടി ഓടിച്ചാ പോരായിരുന്നോ? അത് ശരിയാണ്, പക്ഷെ അവന്റെ വാശികാരണം അവന് എടുത്ത് പോകാൻ പറ്റാതായില്ലേ. അവളുടെ വാശി എല്ലാത്തിനും കാരണമായിരിപ്പോ. അത് ശരിയാണ്, പക്ഷെ നമ്മൾ അവനെ കുറ്റം പറയണം. കാരണം അവൻ്റെ സൗകര്യമല്ലേ, അപ്പം അവൻ വണ്ടി കൊടുത്തൂടെ. ഏ, അവൻ്റെ അവളെ ആഗ്രഹങ്ങൾ അവന് സാധിച്ചു കൊടുക്കണ്ടേ. എൻ്റെ ബാലു സ്വഭാവം നന്നായാലല്ലേ സ്നേഹം തോന്നുന്നു. സ്നേഹം തോന്നിയാലല്ലേ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. എന്ത് ശരിയാണ്? ഒന്ന് പോയേ, ഇവിടെ എനിക്ക് വേറെ ജോലിയുണ്ട്. കുറെ നേരം ശരിയാണ് ശരിയാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞിരിക്കണേ. പോ ബാലു. അത് ശരിയല്ലേ, ഇനി ഒരു അഞ്ച് മിനിറ്റ് അവൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തെങ്കിലും. ബാലു ഒന്ന് പോയി, എനിക്ക് ജോലിയുണ്ട്, പോയി തരാമോ? ഇങ്ങനെ ജോലി ചെയ്താൽ നിന്റെ ജോലി തീരും. എന്തോന്ന്? എന്റെ കാര്യം പോക്കാണ്. അടുക്കളയിലോട്ട്. നീ അടുക്കളയിൽ നിന്നല്ലേ ചേട്ടാ വന്നത്? എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. നീ പുറത്തോണെന്ന് പറഞ്ഞിട്ട് പോണില്ലേ? ഇല്ല. പോണൊക്കെ കൊള്ളാം, വണ്ടി ഇവിടെ വെച്ച് പൂട്ടിട്ട് പോണം. ഞാൻ പോണില്ല എന്ന് പറഞ്ഞില്ല ചേച്ചാ. അവനെ പോ. അച്ഛാ, അച്ഛനെ ഇപ്പൊ കണ്ടായിരുന്നോ? അയ്യോ, ഞാൻ കണ്ടും കേട്ടും മടുത്ത്. അച്ഛനെ ഇപ്പൊ നടന്നു വന്നും കണ്ടായിരുന്നോന്ന്? ഓ, അവൻ നടന്നു പോണ കണ്ട്. ആ നടന്നു പോയ പോക്കിനെ എന്നെ ഇടിച്ചിട്ടാ പോയത്. അവനെ
എനിക്ക് വല്ലാത്ത കുഴപ്പം തന്നെയാണ് കേട്ടാ. എന്താ മേ? ഒന്നും പറഞ്ഞിട്ടില്ല അവള്. വെറുതെ പോയ ഇവനെ എന്തിനാ നീ ഇടിച്ചു തള്ളിയത്? ആര്? ഞാനാ. ഇവനെ എന്നാണ് ഇടിച്ചത്? നീ കള്ളത്തരം പറയലേ. എടാ കള്ള കള്ള കള്ള, അവള് പറഞ്ഞു നീയാണ് അവളെ ഇടിച്ചിട്ട് ഓടിയത്. എന്റെ ദൈവമേ, ഇവള് വാർന്ന നുണ മാത്രമേ പറഞ്ഞുള്ളൂ. പേരും കള്ളി. ഇപ്പൊ ഞാൻ കള്ളിയായ? അച്ഛാ, ഇനിയിപ്പോ ഇവന് വണ്ടിയും കൊണ്ട് പുറത്ത് ചുറ്റാതൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതിന്റെ ദേഷ്യം തീർക്കുക. പിന്നെ എടാ, നിന്റെ ചില രഹസ്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞേണ്ടല്ലോ. നീ നാറ്. ആര്? ഞാൻ നാറുന്നാ? എടി, അച്ഛനമ്മേന്റെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവല്ലേ മോളെ. എന്തെങ്കിലും വിളിച്ച് കൂടുതലല്ല മോനെ. നീ വടി കൊടുത്ത് അടി മേടിക്കുന്നപ്പോ അടി ഞാൻ അടി വാങ്ങാൻ തന്നെ നിക്കണ. നീ പറ എന്തോന്ന് കാര്യം പറ. അങ്ങനെ വിട്ടു കൊടുക്കണ. പറ. ഇല്ല മോടാ, ഒന്നുമില്ല, ഞാൻ പോവാ. നീ പറഞ്ഞു തീർത്തിട്ട് പോയാ മതി. നീ എന്തോന്ന് പറ, കാര്യം പറ. പറയടി. പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? മകളെ പറ, എന്തോന്ന് പ്രശ്നം പറ. ധൈര്യം പറ. അച്ഛാ നിക്കല്ലേ. പറയാച്ചാ. ഇവനുണ്ടല്ലോ അച്ഛാ, ഇവന്റെ വണ്ടിയില് ചില ഫ്രണ്ട്സിനെയും കൊണ്ട് ചുറ്റാൻ പോവാറുണ്ട്. അതിന് ഫ്രണ്ട്സിനെ കൊണ്ട് ചുറ്റാൻ പോയി എന്തോന്ന് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അത് ഞാൻ സമ്മതിച്ച്. പക്ഷെ ആൺകുട്ടികളായാലും പെൺകുട്ടികളും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണല്ലോ. ഏത് പെൺകുട്ടിയെ നിന്റെ ബൈക്കിനെ പുറയിൽ ഇരുത്തി കൊണ്ടുപോയെ? പറയടാ. സത്യം പറയടാ. ഏത് പെൺകുട്ടിയാടാ നീ കൊണ്ടുപോയത് ബൈക്കില്? പറയടാ, സത്യം പറയടാ. ഓഹോ, അപ്പൊ ഞാൻ വീണേനെയും കൊണ്ട് വണ്ടി പോണ നീ കണ്ടല്ലേ? ആ, ഞാൻ കണ്ട്. ഏത് വീണടാ? പറ. ഏതാ വീണ? ആരും വീണില്ല. വരണ്ട അനിയത്തിയാണ് ഈ വീണ. ഞാൻ രണ്ടു ദിവസം ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന്. അതും കണ്ടിട്ട് വലിയ കഥ ഇറക്കിയതല്ലേ. അയ്യേ, കഷ്ടം തന്നെ. അയ്യേ, ബൈക്കിന്റെ പറയുന്ന പാടി പൊട്ടി. ലച്ചു, വയറുകൊണ്ടങ്ങ് മാറ്. ലച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വാലും തുമ്പും കേക്കാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ നോക്കിക്കോ നിനക്ക്. ലച്ചു, വാലും തുമ്പും അറിയാതെ വരുന്ന് പറഞ്ഞുണ്ടാക്കിയ. ചേച്ചി, ഞാൻ സംശയം ചോദിച്ചോട്ടെ? എന്തോന്ന്? ചേച്ചി പറഞ്ഞ സത്യാണോ? എന്ത്? ചേട്ടന് സ്കൂട്ടറിന് പിന്നില്? എടി, അതിലെന്താടി ഇത്ര ഡൗട്ട്? അവൻ സമ്മതിച്ചു തന്നതല്ലേ. ഞാൻ വിചാരിച്ച ചേച്ചി ഒരു ഉദ്ദേശത്തിലെങ്കിലും കാച്ചി തന്ന് സംഗതി ഏറ്റുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നിന്റെ സംശയം തെറ്റാ മോളെ. നീ വിഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. പക്ഷെ നിന്റെ ഉള്ളിലെ ഇത്രക്ക് വൃത്തിയായിട്ട് വിഷമൊന്നും അറിഞ്ഞില്ല. പക്ഷെ അതെനിക്കറിയാം. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നൊന്ന് ശരിക്കിനും കാണാൻ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നോണയാ, എന്റെ വണ്ടീന്റെ പുറകിലിരുന്നത് വരന്റെ അനിയത്തി അല്ല. അതെനിക്ക് അപ്പളേ തോന്നി. പിന്നെ ആയിരുന്നു ചേട്ടാ? ആ, അതെല്ലാരും വഴി അറിഞ്ഞോളൂ. അമ്മേ, അമ്മേ, ഇങ്ങോട്ടടി പോണ. ഞാൻ ഇവിടെ ഇരിക്കി. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ കൊന്നളയും ഞാൻ. നീ ആരുടെ പറയണ്ട, ഇവിടെ അടങ്ങിയിരുന്നേ. എന്താന്നടി? അമ്മേ, ഇവൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഇല്ലല്ലോ, ഇവന്റെ വണ്ടിയുടെ പുറകിലിരുന്നതേ വരണ്ട അനീതി അല്ലെന്ന്. അയ്യേ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞത്. ഇവൾക്ക് ഭ്രാന്ത്. ഇല്ല അമ്മ, സത്യമായിട്ടും ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ചോദിച്ചു നോക്കമ്മേ. വരണ്ട അനീതി അല്ലെന്നാ പറഞ്ഞേ. ആരായിരുന്നു? നിനക്കെന്താ? ആരാണെങ്കിലും അവന്റെ ഫ്രണ്ട് ആയിരിക്കും. ആരെ ബൈക്കിന്റെ പുറകെ കയറ്റണം കയറ്റണ്ടെന്നൊക്കെ അവനെ നന്നായിട്ട് അറിയാം. കൂട്ടർ അങ്ങോട്ട് തിരക്കാൻ വരല്ലേ നീ. അതൊക്കെ പറഞ്ഞോല്ലോ. അങ്ങനെ സംഭവമല്ലേ. എന്താടാ നീ പേപ്പർ എടുക്കില്ലേ? അതവൻ എഴുതി എടുത്തോളൂ. അല്ല, എന്ത് എഴുതിയെടുക്കും? അതും കൂടെ അറിയാൻ കൊള്ളായിരുന്നു. ഇവിടെ ഇവള് വഴക്കുണ്ടാക്കിട്ട് മാറി നിൽക്കണോ ഇവിടെ? അമ്മ, ഇപ്പൊ പ്രശ്നത്തിനെല്ലാം കാരണം മുടിയൻ ചേട്ടനാ. ഡേഡി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടാ നീ ചേട്ടന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് വാ, കാണിച്ചു തരാം. അച്ഛ, പേപ്പർ ഒന്ന് എഴുതി എടുക്കുന്നു ചോദിക്കേ. ചേച്ചി ചേച്ചി, നീ ആദ്യം പഠിക്ക്. ഇപ്പൊ നീ പ്ലസ് വണ്ണിലാണ്, അത് ഓർത്തോ. അത് ശരിയാണ്. നീ പഴയതുപോലെ പത്താം ക്ലാസ് അല്ല, പ്ലസ് വണ്ണാണ്. പഠിക്കണം, പഠിക്കണം. ഓ, അതിന് അവക്ക് എവിടെയാണ് നേരം? അവക്ക് ഇങ്ങനെ ഈ വഴക്കുണ്ടാക്കിക്കണെങ്ങനെ? അതൊക്കെയാണ് അവള് ചിന്തിച്ചിടക്കണേ. അമ്മേ, അമ്മ അവന്റെ വാക്കും കേട്ട് കടിച്ചിടാൻ വരല്ലേ.
എടുത്ത് പതുക്കെ പറടി പതുക്കെ പതുക്കെ പറടി നീ പതുക്കെ പറഞ്ഞാ മതി ഇവിടെ ഡിഡിഡി അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരുപാട് തുള്ളല്ലേ ചേച്ചി ചേച്ചിക്ക് ദേഷ്യം വന്ന അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒന്നുമില്ല എന്തൊക്കെയാ കുളിച്ചോന്നേ ആദ്യം നിങ്ങൾ ഇറങ്ങിപ്പോ ഈ വീട്ടിൽ കുറച്ച് ദോഷമുണ്ട് അത് അങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടെ അമ്മ എന്താ ഇവളെ തള്ളണ് ആ കണക്കായി പോയി തള്ളിയെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ജോലി തിരക്കടയിൽ ഞാൻ വന്ന് അപ്പൊ ഞാൻ ദോഷക്കാരനായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ കുട്ടപ്പിള്ളേ മോളെ രാവിലെ ഞാൻ പറഞ്ഞതാ എന്റെ അച്ഛനെ പറയരുതെന്ന് ഉച്ചക്ക് രാത്രി കൂടെ പറയടി രാവിലെ മാത്രം തേടി പറയണത് അച്ഛനെ പറയാന്ന് എന്റെ ചാര് ഞാൻ പുറത്തു എന്തേ ഞാൻ ഇന്ന് പുറത്തു പോയിട്ട് വരാം ഞാൻ എടുക്കണ കണ്ടാലും വണ്ടി എടുക്കണ കണ്ടാലും ആ പ്രശ്നവും പൊന്നുമോനെ അവിടെ പോവാ ഞാൻ എവിടെയെങ്കിലും പോണം നിനക്കെന്ത് നീ എവിടെയെങ്കിലും പോയിക്കോ പക്ഷെ വണ്ടിയും കൊണ്ട് പോ ഞാൻ സമ്മതിക്കില്ല ഡേയ് കേറിപ്പോ അത് അച്ഛാ അച്ഛങ്ങ് വന്നേച്ചാ അച്ഛാ അച്ഛാ ഡേ നിനക്ക് ആപ്പാടെ ഒരച്ഛല്ലേ ഉള്ളൂ അച്ഛാ വിളിക്കുന്നതിന് എന്ത് കാര്യം എന്ത് വണ്ടിയും കൊണ്ട് പുറത്തു പോകാനുള്ള പ്ലാൻ ഞാൻ ഓടിക്കാം അതെ ഇവിടുന്ന് ആരും വണ്ടിയും കൊണ്ട് പുറത്തോട്ട് പോവില്ല ഡേഡി നിർത്തണി വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ എടാ നീ വണ്ടി കൊണ്ട് പോ അച്ഛ നോക്ക് അച്ഛാ അച്ഛൻ താക്കോല് കൊടുക്കാൻ പറയുമ്പോ കൊടുക്കാൻ ഇടിച്ചേട്ടന് എന്ത് ഇത്ര മടി ഏ വെറുതെ അച്ഛനെ ഒന്ന് വാങ്ങിക്കല്ല കൊടുത്തോ മണ്ടിയായിട്ട് ഇവിടെ അടി ഉണ്ടാവിരിക്കുവായിരുന്നു പിന്നെയും തുടങ്ങി എല്ലാത്തിനും കാണുന്ന അഹങ്കാര എടാ ഞാൻ ഒറ്റ തവണ അല്ലേ വണ്ടി ഓടിക്കാൻ ചോദിച്ചോളൂ മര്യാദക്ക് തരുവാ നിനക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ അവക്ക് ഇപ്പൊ ഒരു റൗണ്ട് ഓടിക്കണം എന്താ ഇത്ര നിർബന്ധം ലച്ചു ചേച്ചി ഒരു പെൺകുട്ടിയാണ് ലച്ചു ചേച്ചിയെ തഴയാനായിട്ട് ഞാൻ കൂടെ നിക്കില്ല ഞാൻ ഒരു സ്ത്രീയാണ് അതെ നാളെ ഈ വീട്ടിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ത് പറ്റും നിങ്ങളൊക്കെ എന്ത് ചെയ്യും അയ്യടാ നല്ലൊരു നാടൻ കോഴിയുടെ വലിപ്പം പോലും ഇല്ല അവൾക്ക് ഉടനെ അവൾ സ്ത്രീയായി ബാലു അവൻ പുറത്തോട്ടെ ചെല്ലു നീ വണ്ടി എടുത്തോണ്ട് പോടാ ചെല്ലു ആരും ചാവും വേണ്ട ആരും കൊല്ലവും വേണ്ട കിടക്കണക്കി ഞാൻ നടന്നു നോക്കോളാം അപ്പോ ചേട്ടന് നല്ല വിഷമായി കാണും നിനക്ക് എന്ത് ഇത്ര ചേട്ട സ്നേഹം അത് ചേട്ടനോടുള്ള സ്നേഹമല്ല നിന്നോടുള്ള ദേഷ്യ നീ നന്നാവത്തില്ല എനിക്കേ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ വലിയ സംഭവമായിട്ട് അവന് മേടിച്ചു കൊടുത്ത വണ്ടിയല്ലേ അത് എന്നിട്ട് ആ വണ്ടിയിൽ അവൻ തൊടാതിരിക്കാൻ നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ത് പോയില്ലേ എനിക്ക് ആ വണ്ടി വേണം എനിക്ക് ആ വണ്ടിയും കൊണ്ട് പുറത്തു വേണം അവൾ വേണമെങ്കിൽ ഒരു റൗണ്ട് ഓടിച്ചോട്ടെ അതിന്റെ അടുത്തോളാ അങ്ങനെ വഴിക്ക് വാ മക്കളെ കൊണ്ടുപോ ഓടിച്ചോ ചേട്ടന്റെ പുന്നര മോനല്ലേ ഇവിടെ തന്നെ നിന്നാ തീട്ടാ ശിവ ഇങ്ങനെ കളിപ്പിച്ചോണ്ട് നിന്നോട്ടെ ഞങ്ങള് പോയിട്ട് വരാം നിനക്ക് നേരത്തെ ചെയ്തുടാ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവൂല എന്ത്ര മക്കളാ നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവമായി പോയത് അച്ഛാ നിലവിളിക്കണേ പഞ്ചറായിരിക്കുന്നു ടയർ പഞ്ചറാ അയ്യോ പുതിയ ടയർ ആയിരുന്നല്ലേ ഡേ കുടിയാ എന്താ ഇത് പുതിയ ടയർ അല്ലടാ നീ പുതിയ ടയർ അല്ലടാ പുത്തൻ ടയറത് വിഷ്ണുവേ അമ്മ ഇത് കളി വേറെയാണ് അമ്മക്ക് മനസ്സിലായില്ല ഇല്ല അച്ഛന് മനസ്സിലായില്ല അന്ന് എനിക്ക് മനസ്സിലായി എന്നെ കാറ്റ് ഇങ്ങനെ പോയെന്ന് ഈ തെണ്ടി ഇത്രയും കാണിച്ച ആരാണെങ്കിൽ സത്യം പറയണതാ നല്ലത് ഡിലച്ചു സത്യം പറയണ നീ അല്ലേ ടയർ കുത്തി പൊട്ടിച്ച ഞാനാ ഞാൻ വണ്ടി ഓടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അയ്യോ അവളൊന്നും അറിഞ്ഞില്ല പാവം എടി നീ ഒരു പെണ്ണല്ല ഇത്രയും ദുഷ്ടത്തിന് കാണിക്കാമോ എടി വണ്ടി എന്ന് പറഞ്ഞ സത്യമാണ് ഞാൻ അതിന് ദൈവത്തെ പോലെ കാണുന്നത് സത്യം പറ
ആരാ വണ്ടിയുടെ ടയർ കുത്തി? ഞാൻ ഒന്നല്ല കുത്തിപ്പിട്ടത്. സത്യം പറഞ്ഞു, പെട്ടല്ല. സത്യം പറ. വിഷ്ണുവേ, മുനിങ്ങി വന്നേ. എന്താ ആരുടെ ടയർ കുത്തിപ്പൊട്ടിച്ച? പറടാ, ആരാ കുത്തിപ്പൊട്ടിച്ചത്? ഞാനാ. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇരിക്കണ കമ്പ് മുറിക്കണ വിട്ടി. എന്താടാ എഴുതിക്കണേല്? I am surrounded by idiots. Idiot. ശരിക്കും സോറി ഡി. നീ ചാടി നീ പോ. Yeah.